தானியேல் தெய்வ திருமுன்பில் இஸ்ரவேலர்க்காய் பிரார்த்திச்ச போல் வேதனிச்சிடுன்ன மாணவர்க்காய் நிலவிழியோட நாம் பிரார்த்திக்கணும். Daniel Fasting, a prayer for the world. யுகங்கள் தன்னுடைய ராஜாவே நி ராஜ்யம் வரேணமே, யூதாயுட சிம்ஹமே நி பரணம் வரேணமே. യുഗങ്ങൾ തന്നുടെ രാജാവേ നിൻ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നിൻ ഭരണം വരേണമേ. ദാവീദിൻ്റെ വേരായോന് നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നിൻ ഉദയം ചെയ്യണമേ. ദാവീദിൻ്റെ വേരായോന് നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയ്ക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയ്ക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. ആരാധന ഏകീട പരിശുദ്ധനായവന്, ആരാധന ഏകീട രാജരാജന്, സ്തുതിയും സ്തോത്രവും ഏകീട ഈശോ മിശിഹായ്ക്ക്. ആരാധന ഏകീട ഈശോ മിശിഹായ്ക്ക്, ആരാധന ഏകീട പരിശുദ്ധനായവന്, ആരാധന ഏകീട രാജരാജന്, സ്തുതിയും സ്തോത്രവും ഏകീടാം ഈശോ മിശിഹായ്ക്ക്. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയ്ക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയ്ക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. ഓ പരമപരിശുദ്ധനായ ദിവ്യകാരുണ്യ യേശുവേ, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ നീ മാത്രമാണ് എന്നും, യൂദാഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഞങ്ങളുടെ മുമ്പിലാകതനായിരിക്കുന്ന പരിശുദ്ധനായ കർത്താവ് മാത്രമാണ് എന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങേ അല്ലാതെ ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ മറ്റൊരു ദൈവമില്ല. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരു സങ്കേതവുമില്ല. ദുഷ്ടപിശാചിൻ്റെ ആക്രമണങ്ങൾ മൂലം മാനവരാശി വല്ലാതെ വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്യുമ്പോൾ ദുഷ്ടനെ തകർത്ത അവിടുന്ന് മാത്രമാണല്ലോ ഞങ്ങളുടെ സങ്കേതമായിട്ടുള്ളത്, ഞങ്ങളുടെ പ്രത്യാശയുടെ ഉറവിടം, ഞങ്ങളുടെ ജീവൻ്റെ കാരണം. രോഗങ്ങളിൽ ഞങ്ങൾക്കുള്ള സൗഖ്യം, ദുർബലതയിൽ ഞങ്ങൾക്കുള്ള ബലം, തളരുമ്പോൾ ഞങ്ങൾക്കുള്ള കരുത്ത്. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ കീഴിലാണല്ലോ ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നത്.
ഓ കർത്താവേ, ഞങ്ങൾ അശുദ്ധരായവർ, അശുദ്ധിയുള്ളവരുടെ മധ്യേ വസിക്കുന്നവർ, എന്നാൽ നീ പരിശുദ്ധനായവൻ, നീ പരിശുദ്ധനായവൻ. നിന്റെ ആജ്ഞാവചനത്തിൻ്റെ കീഴിൽ രൂപാന്തരം പ്രാപിക്കാത്തതായി എന്താണുള്ളത്? ഓ ഈശോയെ, നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ മഹത്വത്താൽ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ കരുത്ത് തരണമേ, പ്രാർത്ഥന തരണമേ, വചനം തരണമേ, ആത്മാവിനെ തരണമേ, ഹൃദയം ഒരു ഉയർത്തുവാനുള്ള കൃപ തരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധ ആത്മാവ് പരിശുദ്ധനാണ്. പരിശുദ്ധ സഭയോട് ചേർന്ന് സഭയിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന മുഴുവൻ പ്രാർത്ഥനകളോടും യാമജപങ്ങളോടും ചേർന്ന് ദൈവമേ, ബലവാനായ ദൈവമേ, നീ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. സ്വർഗവാസികളോടും ഭൂവാസികളോടും ഞങ്ങളുടെ കാവൽ ദൂതന്മാരോടും പരശതം സെറാഫുകളോടും കെരൂബുകളോടും ചേർന്ന് ഓ അമർത്യനായ ദൈവമേ, നീ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. മരണമില്ലാത്തവനേ, മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരൻ നീ മാത്രമാണ് എന്നും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നീ ഒരിക്കൽ കൂടി വരുമെന്നുമുള്ള വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഓ ദൈവമേ, മരണത്തെ അതിജീവിച്ച ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണയ്ക്ക് വേണ്ടി മാനവരാശി ഒന്നടങ്കം നിലവിളിക്കുന്ന ഈ അനുഗ്രഹീതമായ മുഹൂർത്തത്തിൽ ഓ തിരുക്കുമാരനായ ഈശോ, അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. നീ പരിശുദ്ധനാണ്, നീ ബലവാനാണ്, നീ മരണമില്ലാത്തവനാണ്, നീ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്, എന്നും ജീവിക്കുന്നവനാണ്, സാഹചര്യങ്ങളുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നവനാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, ദുഷ്ടപിശാചിനെ ഞങ്ങളുടെ കാൽക്കീഴിലാക്കി തരുന്നവനാണ്, നരകസർപ്പത്തിൻ്റെ തല തകർക്കുന്നവനാണ്, ദൈവമക്കളുടെ വീണ്ടെടുപ്പുകാരനാണ്, എല്ലാ തിന്മകൾക്കെതിരെയും യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നവനാണ്. ഓ കർത്താവേ, നീ പരിശുദ്ധൻ, നീ ബലവാൻ, നീ മരണമില്ലാത്തവൻ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ പരിപാവന സർവേശ, പരിപാവന ബലവാനെ, പരിപാവന അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേ കണമേ.
ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ നമുക്കിപ്പോൾ അനുഭവിക്കാം. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ മുറികളിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, ഈ ആരാധനയിൽ പങ്കുപറ്റുന്ന ഇടങ്ങളിൽ ദൈവശക്തി, യേശുവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ഗ്ലോറിയസ് ആയ സാന്നിധ്യം അനുഭവിച്ചറിയുക. സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുക. അവൻ്റെ പ്രകാശം കൊണ്ട് നമ്മളെല്ലാവരും രൂപാന്തരപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തിന്മയുടെ കെട്ടുപാടുകളിൽ കഴിയുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ. കുടുംബ തകർച്ചയുടെ മൂലമായ കാരണങ്ങളിൽ നിന്ന് ദൈവജനം വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥനയിൽ അനുഭവപ്പെടുന്ന വിരസതയും അലസതയും എല്ലാം അകന്നു പോകട്ടെ. ദൈവശക്തി, ദൈവശക്തി ദൈവ മക്കളുടെ മേൽ വെളിവാക്കണമേ ഈശോ, എൻ്റെ മേൽ വെളിവാക്കണമേ, പ്രിയവരുടെ മേൽ വെളിവാക്കണമേ, ദൈവ ശുശ്രൂഷകരുടെ മേൽ വെളിവാക്കണമേ. പ്രവാചകനായ ദാനിയേലിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശ്രമിക്കുക, കർത്താവെ പൊറുക്കുക, മാനവരാശിയോട് കരുണ കാണിക്കുക, കരുണ കാണിക്കുക, വാത്സല്യം കാണിക്കുക പിതാവേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നാം ഇപ്പോൾ ധ്യാനിക്കുന്നത്. എന്നാൽ ഒരു കരം എന്നെ എഴുന്നേൽപ്പിച്ചു, എന്നെ സ്പർശിച്ചു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയങ്കരനായ ദാനിയേലെ എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നാം കണ്ടത് ആത്മീയമായ നമ്മുടെ യാത്രയിൽ നമ്മെ അനുധാവനം ചെയ്യുന്ന കാവൽ ദൂതന്മാർ നമുക്കുണ്ട്. എല്ലാ മനുഷ്യർക്കും അതുണ്ട്. നമ്മുടെ ആത്മീയമായ പോരാട്ടത്തിൽ ദൈവകരുണയ്ക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ കാവൽ ദൂതന്മാർ നമുക്കൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മെ അവ അനുധാവനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ദേശങ്ങൾക്കും പട്ടണങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ദൂതന്മാരുണ്ട്. ഒരു പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കാൻ, അതിനെ തടസ്സപ്പെടുത്താൻ ദേശത്തിൻ്റെ ദൂതന്മാർക്ക് കഴിഞ്ഞേക്കും. ഇതാണ് ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകത്തിലെ ഈ ഭാഗം നമുക്ക് നൽകുന്ന ദർശനം. പ്രവാചകനായ ദാനിയേൽ തൻ്റെ ജനത്തിൻ്റെ ദുസ്ഥിതി കണ്ട് 21 ദിവസക്കാലം രുചികരമായ ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ടൈഗ്രീസ് നദീതീരത്തേക്ക് അവനെ വിളിച്ചുകൊണ്ട് ദൈവദൂതൻ പറഞ്ഞു, അല്ലയോ ദാനിയേലെ, നീ പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തേക്ക് മറുപടിയുമായി വരുമ്പോൾ പേർഷ്യയുടെ ഒരു ദൂതൻ എന്നെ തടസ്സപ്പെടുത്തി. സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് അപേക്ഷിക്കണം, ദൈവമേ, ഈ കഴിഞ്ഞ കാലങ്ങളായി, പ്രത്യേകിച്ചും ഏതാനും മാസങ്ങളായി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ മേൽ
ദൈവത്തിന്റെ വലിയ സ്പർശമുണ്ടാകാൻ വേണ്ടി പരിശുദ്ധ മാർപ്പാപ്പ ഉൾപ്പെടെ ഒരുപാട് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നിട്ടും ദൈവമേ മറുപടി ലഭിക്കാത്തതുപോലെ ഒരുപക്ഷേ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഞങ്ങളുടെ പട്ടണത്തിൻ്റെ കാവൽ ദൂതന്മാർ ആ മറുപടിയെ തടസ്സപ്പെടുത്തുന്നതായിരിക്കുമോ? സ്നേഹത്തോടെ ഈ അനുഗ്രഹീതമായ ദിവസം പരിശുദ്ധമായ സഭയോട് ചേർന്ന് ഇന്ന് അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളോടും ജപമാലകളോടും യാമപ്രാർത്ഥനകളോടും ചേർന്ന് തുടർന്നുള്ള ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനകളിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനകൾ നാം കൂടുതലായി ജപിക്കും. നിങ്ങൾ ഭവനങ്ങളിലാണ് എങ്കിൽ, സ്വസ്ഥമായി ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്ന ഇടങ്ങളിലാണ് എങ്കിൽ, മുട്ടുകൾ കുത്തി ദിവ്യകാരുണ്യ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുകാരാകുമല്ലോ. നിങ്ങളുടെ സമീപത്ത് ജപമാലയോ വിശുദ്ധമായ കുരിശോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവയെ നിങ്ങൾ ചേർത്ത് പിടിച്ചു വെക്കുക. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഏറ്റുചൊല്ലാൻ പറയുന്ന സമയത്ത് നിങ്ങൾ സ്നേഹത്തോടെ ഏറ്റുചൊല്ലുക. പരിശുദ്ധമായ സഭയോട് ചേർന്ന് ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന നമുക്കൊരുമിച്ച് നടത്താം. നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ദൈവമാതാവായ കനിക മറിയത്തിൻ്റെയും പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത്തിലുമുള്ള ആത്മവിശ്വാസത്താലും ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ പവിത്രമായ ശക്തിയുടെ ഉറപ്പിനാലും പിശാചിൻ്റെ വഞ്ചനകളെയും ഉപദ്രവങ്ങളെയും പുറത്താക്കുന്നതിനുള്ള ആത്മീയ അധികാരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അപ്പോൾ ശത്രുക്കൾ ചിതറിക്കപ്പെടുന്നു, അവിടുത്തെ വെറുക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടി മറയുന്നു, പുക പുറന്തള്ളപ്പെടുന്നത് പോലെ അവ പുറന്തള്ളപ്പെടുന്നു, തീയുടെ മുമ്പിൽ മെഴുകു ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ തകർന്നു വീഴുന്നു. നിങ്ങളുടെ കരങ്ങളിൽ കുരിശുരൂപമുണ്ട് എങ്കിൽ എന്നോടൊപ്പം അവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ. ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. എല്ലാത്തരം അശുദ്ധാത്മാക്കൾ, മരണത്തിൻ്റെ ആത്മാക്കൾ, രോഗപീഠകൾ, നിരാശ, ആശയക്കുഴപ്പം, അനൈക്യം, ഉത്കണ്ഠ, ഭയം, കോപം, വിദ്വേഷം, അശുദ്ധി, മടി, അഹങ്കാരം, എല്ലാത്തരം പൈശാചിക ശക്തികൾ, നാരകീയ ശക്തികൾ, ദുഷ്ടസൈന്യങ്ങൾ, അവയുടെ സമ്മേളനങ്ങൾ, വിഭാഗങ്ങൾ എന്നിവയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയിലും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുകയും ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ആത്മാവുകളിൽ നിന്നും നിങ്ങൾ ഓടി അകലുക. തന്ത്രശാലിയായ സർപ്പമേ, നിങ്ങൾ ഇനി ഒരിക്കലും മാനവരാശിയെ കബളിപ്പിക്കുവാൻ ധൈര്യപ്പെടുകയോ സഭയെ ഉപദ്രവിക്കുകയോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദ്രോഹിക്കുകയോ അവരെ ഗോതമ്പ് പോലെ പാറ്റുകയോ ചെയ്യാതിരിക്കട്ടെ. പരമപരിശുദ്ധനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, മാംസം ധരിച്ച അവതരിച്ച ക്രിസ്തു നിന്നോട് കൽപ്പിക്കുന്നു, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങളോട് കൽപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വപൂർണമായ പൂർണ്ണയായ
അമ്മ കന്നിക മറിയം നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റ് അപ്പസ്തോലന്മാരുടെയും വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നു. എല്ലാ രക്തസാക്ഷികളുടെ നിണവും വിശുദ്ധരുടെ മാധ്യസ്ഥതയും നിങ്ങളോട് കൽപ്പിക്കുന്നു. ശപിക്കപ്പെട്ട ദുഷ്ടപിശാചേ, നിന്നെയും നിന്റെ എല്ലാ വ്യൂഹങ്ങളെയും ജീവിക്കുന്നവനായ സത്യദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയരിൽ നിന്നും ഞങ്ങൾ വസിക്കുന്ന ദേശങ്ങളിൽ നിന്നും എല്ലാ കാലത്തേക്കുമായി ഞങ്ങൾ പുറത്താക്കുന്നു. മനുഷ്യജീവികളെ വഞ്ചിക്കുകയും നിത്യനാശത്തിൻ്റെ വിഷം അവരിലേക്ക് ഒഴുക്കുകയും ചെയ്തത് നീ നിർത്തുക. സഭയെ ദ്രോഹിക്കുന്നതും അവളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും നീ അവസാനിപ്പിക്കുക. തുടർന്നു വരുന്ന ഒരു വാക്ക് നിങ്ങൾ എല്ലാവരും ഏറ്റുപറയണം. 12 ആവർത്തി നാം ഇത് ഒരുമിച്ച് ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ കുരിശുണ്ട് എങ്കിൽ അവ നിങ്ങളോട് ചേർത്ത് പിടിക്കുമല്ലോ. നിങ്ങളുടെ അടുത്ത് കുഞ്ഞുമക്കളോ പ്രിയപ്പെട്ടവരോ ഉണ്ട് എങ്കിൽ അവരെയും സ്നേഹത്തോടെ ദിവ്യകാരുണ്യ യേശുവിലേക്ക് ചേർത്ത് പിടിക്കണം. ഈ വാക്ക് ലാറ്റിനിലുള്ളൊരു വാക്കാണ്. വാദേ സാത്താന എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം സാത്താനെ പുറത്തു പോവുക എന്നാണ്. വാദേ സാത്താന. ഇത് പറയുന്ന സമയത്ത് മണികൾ മുഴക്കുന്നു. ദൈവമക്കൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്നു. കുരിശുരൂപം ചേർത്ത് പിടിച്ചുകൊണ്ട് 12 ആവർത്തി ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റുപറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. വാദേ സാത്താന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, പിശാചെ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ കെട്ടുന്ന മഹാവ്യാധികളിൽ നിന്ന്, ഞങ്ങളെ തകർക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് വിട്ടുപോവുക. ഒരുമിച്ച് വാദേ സാത്താനായ, വാദേ സാത്താന, 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 വാദേ സാത്താന. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ ജീവൻ ബലിയാ നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. നമ്മുടെ ദൈവത്തിൻ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാമായ കുരിശിൻ്റെ നാമത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. ഡാനിയൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കുകാരാകുന്ന എല്ലാ കുടുംബങ്ങളുടെയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. In the name of Jesus, I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the Lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. O Mary, our mother, we seek your protection and intercession with the sacred heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, come defend us and our families
in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now, away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in the most precious name of our Lord and Savior Jesus. Amen. ഈശോയെ ആരാധിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, എൻ്റെ ജീവൻ്റെ കാരണമേ. ആരാധന ആരാധന എൻ്റെ അഭയശീലയെ ആരാധന. നിന്റെ നാ